പത്തനംതിട്ട കടമ്പനാട് ഉഴുക്കിൽപ്പെട്ട് 10 വയസ്സുകാരൻ ഉൾപ്പെടെ 2 പേർ മരിച്ചു. കോയമ്പത്തൂർ സ്വദേശികളായ 10 വയസ്സുള്ള മുഹമ്മദ് സോലിക്, 20 വയസ്സുള്ള അജ്മൽ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ 13 അംഗ സംഘത്തോടൊപ്പം ഭീമാപ്പള്ളിയിലേക്കുള്ള യാത്രാമധ്യേ ബെയ്ലി പാലത്തിനടുത്തുള്ള മണ്ഡപം കടവിൽ ഇറങ്ങുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട മുഹമ്മദ് സോലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അജ്മലും ഒഴുക്കിൽപ്പെട്ടത്. ആഴം ഏറെയുള്ള ഭാഗത്ത് ഇറങ്ങാൻ പോയ ഇവരെ നാട്ടുകാർ പിന്തിരിപ്പിച്ചെങ്കിലും ഇതിനടുത്തുള്ള മറ്റൊരു ഭാഗത്ത് ഇവർ ഇറങ്ങുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. അജ്മലിന്റെ മൃതദേഹം മണ്ഡപം കടവിൽ നിന്നും മുഹമ്മദ് സോലിക്കിന്റെ മൃതദേഹം 1.5 കിലോമീറ്റർ താഴെ കോളശ്ശേരി കടവിൽ നിന്നുമാണ് കണ്ടെത്തിയത്. സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം വേണു, സീനിയർ ഓഫീസർമാരായ ബി സന്തോഷ് കുമാർ, അനൂപ് എസ്, ഫയർ ഓഫീസർമാരായ എസ് ബി അരുൺജിത്ത്, എസ് സന്തോഷ്, ഷിബു വി നായർ, രജികുമാർ, ആർ രഞ്ജിത്ത്, ദീപേഷ് ഡി, സുരേഷ് കുമാർ പി കെ എന്നിവരടങ്ങിയ ഫയർഫോഴ്സ് സംഘമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.